Hi dears, welcome back. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ടൈം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ രണ്ട് രീതിയിൽ ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓവനിൽ ചെയ്യുന്നതും ഓവനില്ലാതെ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കളറിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ബ്ലാക്ക് റൈസിൻസും വൈറ്റ് റൈസിൻസും എടുത്തിട്ടുണ്ട്. അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സും അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഷുഗർ കാരമൽ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഷുഗർ ഒന്ന് കാരമലൈസ് എടുക്കാം. അപ്പോൾ നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാതിരിക്കാൻ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അത്യാവശ്യം കളറായി വരുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. നന്നായിട്ട് കളറ് ചേഞ്ചായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്പം ദൂരം എന്നിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ കട്ടയായി തോന്നുമെങ്കിലും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ലെവലായിക്കോളും. കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പീസ് പട്ട, 1/5 ഏലക്കായ, കുറച്ച് ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി പൊടികൾ മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട നന്നായിട്ട് പ്ലഫ് ആയി വരുന്നവരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ പഞ്ചസാര ഞാൻ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങയുടെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പാച്ചുൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് ആ ഒരു ജ്യൂസൊക്കെ അങ്ങ് കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കുന്ന ടൈമിൽ അടിഭാഗത്തേക്ക് പോയി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ 1 kgയുടെ ഡിസ്പോസിബിൾ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 160 1 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവനനുസരിച്ചിട്ട് ഈ ഒരു ടൈമിങ്ങിലൊക്കെ മാറ്റം വരാം. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ബാറ്ററും കൂടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ടൈമിംഗ് തന്നെയാണ്. 1 മണിക്കൂർ തന്നെയാണ് നമ്മൾ രണ്ടും ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്.
നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കിയിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ചിട്ടുള്ള പ്ലം കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് എപ്പോഴും തയ്യാറാക്കി കഴിഞ്ഞാൽ 1 ദിവസമോ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുക. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല റെസിപ്പി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.